ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി മത്സരിച്ചേക്കുമെന്ന് തുടക്കത്തിൽ ചില സൂചനകളുണ്ടായിരുന്നു. എന്തായാലും ആന്റണിയും അനിലും ആദ്യമേ തന്നെ അത്തരം വാർത്തകൾ തള്ളിയിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ നിർണായക ചുമതല പാർട്ടി അനിലിനെ ഏൽപ്പിച്ചിരുന്നു. കെ പി സി സി മീഡിയ സെൽ കൺവീനറുടെയും എ ഐ സി സി സോഷ്യൽ മീഡിയ സെൽ കോ ഓർഡിനേറ്ററുടെയും ചുമതലയായിരുന്നു അനിലിന് നൽകിയത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അനിൽ കെ ആന്റണിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സൈബർ ടീം. ഫേസ്ബുക്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന പേജാണ് കോൺഗ്രസ് സൈബർ ടീം. 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഈ പേജിനുള്ളത്. 2.5 ലക്ഷത്തിലധികം ലൈക്കുകളും ഈ പേജിനുണ്ട്. ഇവരാണ് അനിൽ കെ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എത്ര പേജുകളുണ്ടെന്നോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടെന്നോ അറിയാത്ത മരക്കഴുതയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കൺവീനറായ അനിൽ കെ ആന്റണി എന്നാണ് ഇവരുടെ വിമർശനം. ഈ ചെങ്ങായിനെ കൊണ്ട് കോൺഗ്രസ് ഐ ടി സെല്ലിന് തെരഞ്ഞെടുപ്പിൽ വല്ല ഗുണവും ഉണ്ടായോ എന്നും ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. ഈ നിർണായക തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്ത് കോപ്പാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്? 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ ശക്തരായതുകൊണ്ട് മാത്രം പ്രതിരോധം തീർത്തു എന്നാണ് കോൺഗ്രസ് സൈബർ ടീം പറയുന്നത്. എ സി മുറിയിലിരുന്ന് സ്വന്തമായി പെയ്ഡ് ന്യൂസ് കൊടുത്ത് ആളാകുന്നതല്ല അനിലെ സൈബർ പോരാട്ടം. ഇതുപോലുള്ള പാഴുകളെ വെച്ച് ഐ ടി സെൽ നടത്തുന്നതിലും നല്ലത് കെ പി സി സി ഐ ടി സെൽ പിരിച്ചുവിടുന്നതാണെന്ന് നല്ലത്. പാർട്ടിക്ക് അത്രയും പണം ലാഭമായി കിട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കോൺഗ്രസ് സൈബർ ടീമിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട ഉടൻ തന്നെ വൈറലാവുകയും ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് 1500 ലൈക്കുകളാണ് ഈ പോസ്റ്റിന് ലഭിച്ചത്. 300-ലധികം കമൻറ്റുകളുണ്ട്. അതിലെ ഏറ്റവും നല്ല കമൻറ്റിലൊന്ന്, ദയവ് ചെയ്ത് ഈ കക്ഷിയെ പിരിച്ചുവിടരുത്. കാശാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാൻ തയ്യാറാണ്. ആന്റണിയുടെ മകനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം. ഇതേ അഭ്യർത്ഥനയുള്ളത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിനെ പറ്റിയാണ്. അവരെയും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം വീണ്ടും സജീവമാകുന്നെന്ന ആരോപണം അടുത്തിടെ ഉയർന്നിരുന്നു. യുവ നേതാക്കളായ ഹൈബി ഈഡനും ശബരിനാഥനും ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയവരാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഈ കൂട്ടത്തിലേക്കാണ് അനിൽ കെ ആന്റണിയും എത്തിയത്.